അല്ലടാ ഞാൻ ഇവിടെ ബിരിയാണി വെക്കി നിനക്ക് വേണോ? കണ്ടറിയില്ലേ ചേടി നിനക്കാണ്. ഒരാശിലെ ചോദ്യം. ആ നിങ്ങളെ വർത്താനൊക്കെ ഇപ്പൊ നിക്കും. ശാന്തല്ലേ നിങ്ങളെ ചങ്ക്? കത്തറുപ്പ് വേണം മോളപ്പം അറിഞ്ഞോ? ശാന്തേ കത്തറക്കോ? ആ കത്തറക്ക തന്നെ. ഞങ്ങൾ ഇവിടെ ചെടി നനച്ച് കുയിന്തും പറഞ്ഞിരുന്നോളി. ഒപ്പളൊക്കെ കഴിച്ചില്ലാന്ന് തുടങ്ങി. അതെങ്ങനെയും മുടക്കണല്ലോ. ശാന്തനൊന്ന് കാണണം. ശാന്തേജ് ഖത്തർക്ക് പോവാണ് കേട്ടോ, ചെന്ന് എന്നോട് പറയുന്നു. ഞാൻ അങ്ങോട്ട് വരാൻ നിൽക്കാൻ എന്നോട് പറയാന്. എന്റെ മോള് ഇന്നലെ രാത്രി എന്നോട് സർപ്രൈസ് ആയിട്ട് പറഞ്ഞത് എന്നെ ഖത്തർക്ക് കൊണ്ടുപോവാൻ. ഇന്നിട്ട് ഇപ്പൊ എന്നാ പോണത്? ആ മറ്റന്നാ രാവിലെ പോണം. എനിക്കാണെങ്കിൽ ആ കേട്ടതിന് ശേഷം എന്ത് ചെയ്തിട്ടാണ് ശരിയാവുന്നില്ല. ഇന്നലെ സാമ്പാർ വെച്ചപ്പോ ഞാൻ കുറെ മീൻ കഷ്ണൊക്കെ വാരി പൊത്തി. മളയാനോട് പറയുന്നോടൊന്നും വിചാരിക്കരുത്. എന്റെ പോക്ക് മുടക്കാനാണെന്നൊന്നും വിചാരിക്കരുത്. ദുബായിനെ പറ്റി നമ്മുടെ നാട്ടിൽ അത്ര നല്ല അഭിപ്രായമല്ല. ഇനി ആ ദുബായിക്കല്ല ഖത്തർക്കാണ്. അങ്ങനല്ല ശാന്തേ, ഇതൊക്കെ ഒരേ രാജ്യം തന്നെയാണ്. ഇതൊക്കെ ട്രാവൽസ് കമ്പനിക്കാർ നമ്മളെ പൈസ തട്ടാൻ വേണ്ടിയുള്ള ഏർപ്പാടാണ്. ആണോ? സത്യമായിട്ടും? ആ മളെ, അതുമെല്ലാം കറബി അറിയോ? ഇല്ലല്ലോ, ചി മദ്രസ പോയിക്കണം. ഇല്ലല്ലോ, പിന്നെ എന്ത് തീനാച്ച അങ്ങോട്ട് പോണത്? അങ്ങോട്ട് പോയിട്ട് മലയാളം അങ്ങനെ പറഞ്ഞാലോ, തല അങ്ങോട്ട് വെട്ടു. ആ മളെ, മുണ്ടെ അവിടെ തല പോവും. തലല്ലാത്തിന്റെ ശാന്തനെ കാണാൻ ഒരു രസം ഉണ്ടാവില്ല. ഇങ്ങനൊക്കെ ഉണ്ടെങ്കിൽ എന്റെ മോളെ എന്നോട് അങ്ങോട്ട് വരാൻ നിർബന്ധിക്കണോ? ആ എന്റെ പേരിൽ കുറെ സ്വത്തൊക്കെ അല്ലേ, അന്നങ്ങോട്ട് കൊണ്ടിട്ട് അറബീനെ കൊണ്ട് തല വെട്ടിച്ചാനേക്കാരം. ഇല്ല, എന്റെ മോള് ഇന്നോട് അങ്ങനെ ചെയ്യൂല. ചെന്ന് പൈക്കാവിടുന്നു. എന്റെ മോളെ സ്വർണ്ണക്കട്ട. ഇതൊക്കെ ഇപ്പൊ നാട്ടിൽ സാധാരണ. തന്റെ തള്ളനെ വെട്ടും, തള്ള മോനെ വെട്ടും, മോള് തന്നെ വെട്ടും. ഇതൊക്കെ ഇപ്പൊ സാധാരണ. എല്ലായിടത്തും കൂട്ടവെട്ടാണ്. ഇല്ല സൈന, ഇന്ന അങ്ങനെ അറബിക്ക് വെട്ടാട്ട് കൊടുത്തിട്ട് എന്റെ സ്വത്തുനിന്ന് ഒരു തരിയൊക്കെ കിട്ടൂല. എന്റെ നാട് ഇതാണ്, ഞാൻ അവിടെ നിൽക്കും, ഞാൻ എങ്ങോട്ടും പോണില്ല. ആ അതന്നെ നല്ലത്. വേഗം വിളിച്ച് പറഞ്ഞാളോട് തള്ളന്റെ തലവെട്ടി പൈസ ഉണ്ടാക്കാൻ നടക്കാം മക്കളെ. ഞാൻ എന്തായാലും ഇപ്പൊ പോയിട്ട് വരാം, കടക്കളി കുറച്ച് പണിയുണ്ട്. ചെന്നാലും വിളിച്ച് മടക്കിക്കളാം. എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞാലോട്ടോ, ഞാൻ ഇപ്പൊ വരാം. ശാന്തന്റെ പൊട്ടൽ പൊട്ടത്തി ഞാൻ പറഞ്ഞൊക്കെ വിശ്വസിച്ചു. പിന്നെ സൈന അവിടെ അങ്ങനെ ചീമ്പി നടക്കുമ്പോൾ ഖത്തർ പോയി വരാം സാർ. എന്റെ പട്ടി സമ്മതിച്ചു. ഒക്കെ വിശ്വസിച്ചു പൊട്ടത്തി. സൈന, എന്റെ വാപ്പ വിശ്വസിച്ചു. എന്റെ വിമാനം പൊട്ടി തെറിച്ചോടി.